കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് തൃഷ നീലത്തിന്റെ വീട്ടിലേക്ക് കാവ്യയായി ചെല്ലുന്നതാണ്. അതുപോലെ അമ്മ തൃഷയോടൊരു കള്ളക്കഥ പറഞ്ഞ് അവളുടെ മനസ്സിൽ നീലത്തിനെതിരെ വെറുപ്പ് നിറയ്ക്കുന്നതാണ്. അതേസമയം ശ്രേയ തുഷാറിനോട് എന്തോ പറയുന്നു. അത് കേട്ട് അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഇനി നമുക്ക് കഥ തുടർന്ന് കാണാം. തൃഷയുടെയും തുഷാറിന്റെയും മുറിയിൽ ഒരു മഞ്ഞ വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. അല്ല, എന്തായി നടക്കുന്നത്? ഇതെന്തോ, എന്റെ മുറിയിൽ എന്താ ഇങ്ങനെ പൊള്ളൽ കേൾക്കുന്നത്? അപ്പോൾ ആ വെളിച്ചത്തിൽ നിന്നൊരു ശബ്ദം വന്നു. ഇപ്പോൾ സമയമായിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സത്യമെന്താണെന്ന് തിരിച്ചറിയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച ഒരു കഥയുണ്ട്. ഇനി നിങ്ങൾ വേണം അതിന്റെ അവസാനം എഴുതാനായിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ വെളിച്ചം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇതൊക്കെ ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? ഇപ്പോൾ എല്ലാം നോർമലാകുന്നു. തൃഷ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. ഞാൻ ശരിക്കും ഒരു സുന്ദരിയാണോ? എന്റെയും ജീവിതം ആ കൊള്ളക്കാരുടെ ജീവിതത്തിൽ നിന്ന് മാറി വ്യത്യസ്തവും സുന്ദരവുമാകുമോ? അപ്പോൾ തൃഷയുടെ പ്രതിബിംബം കണ്ണാടിയിൽ ഒരു നാഗിനിയുടേതായി മാറുന്നു. ഇത് കണ്ട് തൃഷ വല്ലാതെ ഭയന്നുപോയി. എന്നിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അവിടെ ഒരു നാഗിനിയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് തൃഷ തിരികെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളുടെ പ്രതിബിംബത്തിന് പകരം അവിടെ നാഗിനിയെയാണ് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ട് തൃഷ ഭയക്കുകയും ഒച്ച വെക്കുകയും ചെയ്തു. ആ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ! തൃഷ കരയുന്നത് കേട്ട് നൈഷ അവളുടെ മുറിയിലേക്ക് കടന്നു വന്നു. എന്തു പറ്റി തൃഷ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെന്റെ മുറിയിൽ മറ്റാരോ ഉണ്ട്. ആരാണിവിടെയുള്ളത്? എനിക്ക് വേറാരെയും കാണുന്നില്ലല്ലോ. ഇവിടെയൊരു നാഗിനിയുണ്ട്, ദാ ആ കണ്ണാടിയുടെ പുറകിൽ. അപ്പോ ആ നാഗിനി ഇപ്പോ നിന്നെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങുകയാണോ? ഏത് നാഗിനി? അതിനി ആ ഭ്രാന്തി നീലമങ്ങാനാണോ? അവൾക്കിനി എങ്ങനെ എന്റെ കള്ളത്തരം മനസ്സിലായി കാണുമോ? എന്നിട്ട് അവൾ എന്നെ ആക്രമിക്കാൻ വന്നതായിരിക്കുമോ? പേടിക്കണ്ട തൃഷ, ഞാനില്ലേ, ഞാൻ നിനക്കൊന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. ഈ നാഗിനിയുടെ കളി ഇനി അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ. എന്നിട്ട് നൈഷ സ്വന്തം മുറിയിലേക്ക് പോകുന്നു. അതേസമയം തുഷാർ വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു. അയ്യോ, ആ ശ്രേയ എന്റെ ജീവൻ എടുക്കുന്നു തോന്നുന്നല്ലോ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ശ്രേയ എന്നോട് അപ്പൊ പറഞ്ഞതിന് എന്താണ് അർത്ഥം? തുഷാർ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. എന്നിട്ട് സ്വപ്നത്തിൽ തുഷാർ കാണുന്നു അവൻ നൈഷയോടൊപ്പം കാട്ടിലൂടെ പോവുകയാണ്. നൈഷ അവന്റെ മുന്നിൽ തന്നെ ഓടുകയായിരുന്നു. അപ്പോൾ അവൻ നൈഷയെ പിടിക്കാനായി അവളുടെ പുറകെ തന്നെ ഓടുകയാണ്. അപ്പോൾ അവൻ നൈഷയുടെ കൈകളിൽ കയറി പിടിച്ചു. ഇന്ന് ഞാൻ നിന്നെ പോകാൻ വിടില്ല നൈഷ. അത് കേട്ട് നൈഷ പുഞ്ചിരിച്ചു. അപ്പോൾ തുഷാർ നൈഷയെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. പക്ഷെ നോക്കി നിൽക്കെ തന്നെ തുഷാർ നൈഷയുടെ കൈകളിലിരുന്ന് ഒരു നാഗത്തിന്റെ രൂപത്തിലേക്ക് മാറി. അപ്പോൾ നൈഷ തുഷാറിനെ കണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി. നീ ഒരു നാഗമാണോ? ഒരു വിഷപ്പാമ്പ് എല്ലാവരെയും കൊത്തിക്കൊല്ലുന്ന പാമ്പ്, നീ എന്നെയും കൊത്തിക്കൊല്ലില്ലേ? ഇല്ല നൈഷ, ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. മാറി നിൽക്ക എന്റെ അടുത്തുനിന്ന്. എനിക്ക് എങ്ങനെയാണ് ഒരു നാഗത്തെ പ്രണയിക്കാനാവുക? നീ ഒരു പാമ്പാണ്, ഞാനൊരു മനുഷ്യന്, പോ ഇവിടുന്ന്. വേണ്ട നൈഷ, നിൽക്ക്, പോവല്ലേ, വേണ്ട. അപ്പോൾ തുഷാർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. അവൻ കട്ടലിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോൾ കാണുന്നത് അവന്റെ കിടക്കയിൽ ഒരു പാമ്പും തൊലി കിടക്കുന്നതാണ്. ഇതൊക്കെ എന്താണ്? ശരിക്കും എനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നേരിട്ട് പോയി അമ്മയോട് തന്നെ ചോദിക്കാം. നൈഷ കൈയിൽ കത്തിയും എടുത്ത് നീലത്തിന്റെ മുറിയിലേക്ക് പോവുകയായിരുന്നു. ആ നാഗിനി എന്റെ ജീവിതം ഇത്രത്തോളം കഷ്ടത്തിലാക്കി. ഞാൻ എന്റെ മുഖ്യ കാര്യം തന്നെ മറന്നു പോവുകയാണ്. ഇനി ആഘോഷങ്ങൾ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. എന്നിട്ട് നൈഷ കയ്യിലിരിക്കുന്ന കത്തിയിലേക്ക് നോക്കിക്കൊണ്ട് വളരെ പൈശാചികമായി ചിരിക്കാൻ തുടങ്ങി. നൈഷ നീലത്തിന്റെ മുറിയിൽ തട്ടിവിളിക്കുന്നു. പുറത്തു വരാനുള്ള സമയമായിരിക്കുന്നു, വേഗം പുറത്തു വരൂ, വേഗം. നൈഷയുടെ ശബ്ദം കേട്ട് തുഷാർ പതുക്കെ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് നൈഷയുടെ കയ്യിൽ കത്തി കാണുന്നു. അവൾ നീലത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ മുട്ടുന്നത് കണ്ട് അവനാകെ ഭയന്നുപോയി. അല്ല, നൈഷ ഈ രാത്രിയില് അമ്മയുടെ മുറിയുടെ വെളിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു പക്ഷെ നൈഷ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണോ? തുഷാർ ബഹളം വെച്ചുകൊണ്ട് നൈഷയുടെ മേലിലേക്ക് ചാടി വീഴുന്നു. നൈഷ വേണ്ട, അമ്മയെ ഒന്നും ചെയ്യരുത്. അപ്പോൾ തുഷാർ നൈഷയുടെ മേത്തേക്ക് പോയി വീഴുന്നു. അപ്പോൾ നീലവും കനിഷ്കും മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. സർപ്രൈസ്, ഹാപ്പി ബർത്ത്ഡേ തുഷാർ.
തുഷാർ അവിടുന്ന് ഞെട്ടി എഴുന്നേറ്റു. പക്ഷെ നൈഷ താഴെ തന്നെ കിടക്കുകയായിരുന്നു. ഇതെല്ലാം എന്താണമ്മേ? എടാ മണ്ട, നൈഷയാണ് നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഈ സർപ്രൈസ് എല്ലാം പ്ലാൻ ചെയ്തത്. ഇന്നത്തെ ദിവസം മുഴുവൻ അവൾ ഈ മുറി അലങ്കരിക്കാനാണ് ചെലവിട്ടത്. എന്ത്? ഞാൻ വിചാരിച്ചത് നൈഷ കത്തി എടുത്തോണ്ട് അമ്മയെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണെന്നാണ്. വട്ടാണ് നിനക്ക്. നൈഷ എന്റെ അടുത്തേക്ക് ആ കത്തി നിന്റെ കേക്കിന് വേണ്ടി കൊണ്ടുവന്നതാ. ഇന്ന് എന്റെ മകന് 18 വയസ്സായിരിക്കുകയാണ്. തുഷാറും ബാക്കിയെല്ലാരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ശ്രേയയും അങ്ങോട്ടെത്തി. എന്നിട്ട് തുഷാർ നൈഷയെ കൈകളിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് മുറിയിലേക്ക് നോക്കുമ്പോൾ അത് വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്, ബ്യൂട്ടിഫുൾ. അപ്പോൾ നീലം തൃഷയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. ഇന്ന് തുഷാറിന്റെ ജന്മദിനമാണ്. നോക്കിയാൽ ഇന്ന് നിന്റെയും ജന്മദിനമാണ്. കാരണം ഇന്നല്ലേ എനിക്ക് നിന്നെ തിരികെ കിട്ടിയത്. അതുകൊണ്ടുവാ, നിങ്ങൾ സഹോദരങ്ങൾ ചേർന്ന് കേക്ക് മുറിക്ക്. എന്ത്? ഞാനോ? അതും നിങ്ങളുടെ കുടുംബത്തിനോടൊപ്പം? നിങ്ങളുടെയല്ല, നമ്മളുടെ കുടുംബമെന്ന് പറയൂ മോളെ. ഇത് കേട്ട് തൃഷയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനും തുടങ്ങി. അപ്പോൾ നീലം മറ്റൊരു കേക്കും എടുത്ത് അങ്ങോട്ട് വന്നു. ഇന്ന് നമ്മുടെ തൃഷയുടെ കൂടെ ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് ഇന്ന് ഒന്നല്ല 2 കേക്കാണ് മുറിക്കുക. അപ്പോൾ തുഷാറും തൃഷയും കേക്ക് മുറിക്കുന്നു. അപ്പോൾ തൃഷയുടെ ശ്രദ്ധ തുഷാറിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ആ കെട്ടിൽ പതിയുന്നു. ഇതെന്തായത്? ഇവന്റെ കയ്യിലും എന്റെ കയ്യിൽ ചിഹ്നമുള്ള അതേ സ്ഥലത്ത് തന്നെ ഒരു കെട്ടുണ്ടല്ലോ. തുഷാർ കേക്കിന്റെ ഒരു കഷ്ണം മുറിച്ചെടുക്കുന്നു. ശ്രേയ സന്തോഷത്തോടെ കേക്ക് കഴിക്കാനായി വായി തുറക്കുന്നു. എന്നാൽ തുഷാർ ശ്രേയയ്ക്ക് കൊടുക്കുന്നതിനു മുമ്പ് കേക്ക് നൈഷയ്ക്ക് കൊടുക്കുന്നു. നീ എന്റെ വളരെ നല്ല ഫ്രണ്ടാണ് നൈഷ. ഇതായിരിക്കും എന്റെ ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ. അതെ മോനെ, ഇന്ന് ഇവൾ നിന്റെ കൂട്ടുകാരിയാണ്. പക്ഷേ നാളെ നിന്റെ കല്യാണം കഴിയുമ്പോൾ ഇവള് നിന്റെ ഭാര്യയായി മാറും. പിന്നെ കണ്ടോ, ദിവസവും കത്തി കാണിച്ച് ഇവൾ നിന്നെ എങ്ങനെ പേടിപ്പിക്കുമെന്ന്. എല്ലാവരും ചിരിക്കുന്നു. എന്നിട്ട് തുഷാർ ശ്രേയയ്ക്ക് കേക്ക് കൊടുക്കാനായി ചെല്ലുമ്പോൾ ശ്രേയ അവന്റെ കൈ തട്ടിമാറ്റി അവളുടെ മുറിയിലേക്ക് തിരികെ പോകുന്നു. ഇതിൽ തുഷാറിന് വല്ലാത്ത വിഷമം തോന്നുന്നു. എന്നാൽ നൈഷ അപ്പോൾ തുഷാറിനൊരു സമ്മാനം കൊടുത്തു. വാവ്, ഗിഫ്റ്റോ? എനിക്കോ? ഞാൻ ഇതിപ്പോ തന്നെ ഓപ്പൺ ചെയ്യാം. തുഷാർ ആ സമ്മാനം തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പഴയ പുസ്തകവും പേനയും കണ്ടു. ഇതൊക്കെ എന്താണ് നൈഷ? എനിക്ക് നിന്റെ സൗഹൃദത്തേക്കാ വലുതായി മറ്റൊന്നും തന്നെയില്ല. ഇത് ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുള്ള ആ നോട്ട്ബുക്കും പേനയുമാണ്. നമ്മുടെ സൗഹൃദത്തിന്റെ തുടക്കവും ഇതിൽ നിന്നായിരുന്നല്ലോ. ഇത് കേട്ട് തുഷാർ വളരെയധികം ഇമോഷണലായി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നൈഷയെ ചേർത്ത് പിടിച്ചു. അപ്പോൾ നീലം പറഞ്ഞു, ഓ ഇനിയൊന്ന് നിർത്ത്, മൊത്തം സ്നേഹവും ഇപ്പൊ തന്നെ കൊടുക്കോ. മതി, ഇനി എല്ലാവരും പോയി കിടക്കാൻ നോക്ക്. നാളെ രാവിലെ കല്യാണത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാനുള്ളതാണ്. എല്ലാവരും ഉറങ്ങാനായി പോകുന്നു. അപ്പോൾ ശ്രേയയെ കാണാനായി തരുൺ അവളുടെ മുറിയിലേക്ക് ചെന്നു. ഗുരുജി എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളെടുത്ത് നേരം വളരെ കുറവാണെന്നാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. എനിക്കറിയാം, എനിക്കും എന്റെ അമ്മയെ കാണാൻ കാത്തിരിക്കാൻ വയ്യ ഇനി. അപ്പോൾ തരുൺ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തൃഷ അവനെ അവിടെ വെച്ച് കാണുന്നു. തരുൺ, നീ ഇവിടെയോ? അല്ല, ഇത് എന്ത് വേഷമാണ് നിന്റേത്? അപ്പോൾ തരുൺ തൃഷയോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അതിന്റെ അർത്ഥം നിന്റെ ശത്രുവും എന്റെ ശത്രുവും ഒരാളാണെന്നാണ്. തരുൺ, ഇനി നമ്മൾ ഒരുമിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ തരുൺ തൃഷയുടെ കൈകൾ പിടിച്ച് ശരിയെന്ന് പറയുന്നു. ശ്രേയ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഹോളിൽ നടക്കുകയായിരുന്നു. അപ്പോൾ ആരോ അവിടെ വന്ന് ആ ഹോളിൽ അതേ സ്ഥലത്ത് ആ കീ മനഃപൂർവ്വം ഇടുന്നു. അപ്പോൾ ശ്രേയ പെട്ടെന്ന് ടേബിളിന് പുറകിൽ കിടക്കുന്ന ആ കീ കാണുന്നു. ശ്രേയ ചുറ്റും നോക്കിക്കൊണ്ട് വേഗം ചെന്ന് ആ താക്കോലെടുത്തു. എന്നിട്ട് ആ ചിത്രത്തിന്റെ അടുത്ത് ചെന്ന് ആ താക്കോൽ അതിൽ വെക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വെപ്രാളത്തിൽ അവളുടെ കയ്യിൽ നിന്ന് വീണ്ടും ആ താക്കോൽ താഴെ വീണു. ശ്രേയ ആ താക്കോലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ മുന്നിൽ തുഷാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ശ്രേയ വല്ലാതെ പേടിച്ചുപോയി. എന്നിട്ട് അവൾ ആ താക്കോൽ മറച്ചുവെച്ചു. ശ്രേയ, നീ ഇവിടെ എന്ത് ചെയ്യുവാ? നീ ഇതുവരെയായിട്ട് ഉറങ്ങിയില്ലേ? തുഷാർ, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. നീ മറ്റൊരാളുടേതാകുന്നത് കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകില്ല. പ്ലീസ്, നീ ഇന്ന് എന്തെങ്കിലും ചെയ്ത് എന്നെ കല്യാണം കഴിക്ക്. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നൈഷ ദൂരെ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ശ്രേയയുടെ കാര്യം ആലോചിച്ച് വല്ലാത്ത വിഷമം തോന്നുന്നു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. ഇപ്പോൾ ഈ താക്കോൽ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അതുപോലെ തുഷാറും. അടുത്ത ദിവസം വീട്ടിൽ കല്യാണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. നീലം നൈഷയ്ക്കു വേണ്ടി വിവാഹ വസ്ത്രവും കൊണ്ടുവന്നു. മോളെ, ഇത് ഞാൻ എന്റെ കല്യാണത്തിന് ധരിച്ചിരുന്ന അതേ വിവാഹ വസ്ത്രമാണ്. ഇന്ന് ഇത് നീ ധരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത് കണ്ട് നൈഷയ്ക്ക് കരച്ചിൽ വരുന്നു. അമ്മേ,
നിങ്ങൾ നല്ലൊരു സ്ത്രീയാണ്. നീയും വളരെ നല്ലതാണല്ലോ മോളെ. പിന്നീട് നീലം തൃശയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീലം തൃശയ്ക്ക് വളരെ ഭംഗിയുള്ളൊരു ഗൗൺ ഡ്രസ് കൊടുക്കുന്നു. കാവ്യ, വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് നിന്നെ ലഭിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കല്യാണത്തിന് നീ അതിസുന്ദരിയായിരിക്കണമെന്നാണ്. ശരിക്കും ഒരു മാലാഖയെ പോലെ. തൃശ ആ ഡ്രസ്സ് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. നൈഷ എന്നിട്ട് ശ്രേയയുടെ മുറിയിലേക്ക് ചെന്നു. എന്തിനാ നീ ഈ മുറിയിലേക്ക് വന്നത്? സമാധാനമായില്ലേ നിനക്ക് നീ എന്റെ പ്രണയം തട്ടിയെടുത്തപ്പോ? കാര്യങ്ങൾ അങ്ങനെയല്ല ശ്രേയ. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെയും തുഷാറിനെയും കല്യാണം നടക്കണമെന്നാണ്. കാരണം തുഷാറിന്റെ സ്നേഹം നിന്നോടാണ്, എന്നോടല്ല. പക്ഷേ എങ്ങനെ? തുഷാർ ഒന്നും തന്നെ പറയുന്നില്ലല്ലോ. ഞാൻ എല്ലാം ആലോചിച്ചു വെച്ചിട്ടുണ്ട്. ഈ വിവാഹ വസ്ത്രം അമ്മ എനിക്ക് തന്നതാണ്. ഇന്ന് മണ്ഡപത്തിലേക്ക് നീ ഇത് ധരിച്ചിട്ട് വരണം, എന്നിട്ട് മൂടുപടമിടണം. അപ്പോൾ ആർക്കും മനസ്സിലാകില്ല. തുഷാർ അവന്റെ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും ഇതിനെക്കുറിച്ച് അവനോടൊന്നും പറയില്ല. ഇത് കൊള്ളാമല്ലോ. ഇവൾ സ്വയം വന്ന് എനിക്ക് കല്യാണം ലെട്ടു തരികയാണോ? എന്തൊരു വലിയ വിഡ്ഢിയാണ് നൈഷ ബീബി നീ. എന്നിട്ട് ശ്രേയ അതുപോലെ തന്നെ ചെയ്യുന്നു. അപ്പോൾ നൈഷ ശ്രേയയുടെ വേഷം ധരിച്ച് തന്റെ മുഖം മൂടുന്നു. അവിടെ മണ്ഡപത്തിൽ തുഷാർ വരനായി കാത്തിരിക്കുകയാണ്. നൈഷയും തൃഷയും ചേർന്ന് ശ്രേയയെ വധുവാക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നു. തുഷാർ ശ്രേയയെ കണ്ട് നൈഷയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. വിഡ്ഢി നൈഷേ, നീ ഇതെന്തായി ചെയ്തത്? നീ നിന്റെ പ്രണയത്തെ എന്റെ കൈകൊണ്ട് തന്നെ നശിപ്പിക്കുകയാണല്ലോ. ഭ്രാന്തി. ഇനി തുടർന്നുള്ള കഥയിൽ കാണാം. നൈഷയ്ക്ക് ശ്രേയയുടെ കുതന്ത്രങ്ങളിൽ നിന്ന് തുഷാറിനെ രക്ഷിക്കാനാകുമോ? അതോ ഈ പോരാട്ടത്തിൽ വിജയം ശ്രേയയുടേതായിരിക്കുമോ? ഇതെല്ലാം അറിയാനായി കാണുക നാഗിനി സീസൺ 4 ഓൺലി ഓൺ പാപ്പാ TV. താങ്ക്സ് ഫോർ വാച്ചിങ്. കഥ വീണ്ടും തുടരും. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്? ലൈക്കിലൂടെയും കമന്റിലൂടെയും ഞങ്ങളെ അറിയിക്കുക. തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പാപ്പാ TV. അതുപോലെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. ന്യൂ എപ്പിസോഡ്സ് ഒൺലി പാപ്പാ TV.